ഭഗവത്ഗീതയിലെ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച വരികൾ ഒന്നുകൂടി വായിക്കാം. സഖേതി മത്വ, കൃഷ്ണനെ ഒരു കൂട്ടുകാരനായിട്ട് കാണുക. നിങ്ങൾ കൃഷ്ണനെ കൂട്ടുകാരനായിട്ട് കാണുക, അവതാരമായിട്ടോ ദൈവമായിട്ടോ ഒന്നും കാണണ്ട. നിങ്ങളുടെ തോളത്ത് കൈയിടുന്ന ഒരു കൃഷ്ണനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. പ്രസഭം യഥുക്തം, ആ ഞാൻ പറഞ്ഞ പേരുകളെല്ലാം, ആ പ്രസഭം നിങ്ങളുടേതായിട്ടുള്ള ആ സമുജ്വലമായിട്ടുള്ള ആ ചൈതന്യം, അതിലെങ്ങനെയാണ് ഞാൻ നിന്നെ വിളിച്ചത്? നിന്റെ ചൈതന്യം, നിന്റെ അടുത്ത സാന്നിധ്യം എല്ലാം കൊണ്ട് ഹേ കൃഷ്ണ എന്ന് വിളിച്ചു. നിങ്ങളും വിളിക്കുക അതേപോലെ. അർജുനന് കുറ്റബോധം തോന്നിയതൊന്നും നമുക്ക് തോന്നണ്ട, വിളിക്കുന്നതിൽ തോന്നണ്ട. അത്രയും ക്ലോസ് ആണ് നമ്മളിപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത്. കൃഷ്ണ ഞാൻ ദീ ഇറങ്ങാണ്, നോക്കിക്കോളണേ എന്നൊന്ന് പറയാൻ സാധിക്കുക. അത് ഹൃദയത്തിൻ്റെ കോറിൽ നിന്ന് പറയാൻ സാധിക്കുക. അന്ധമായിട്ടല്ല, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ. സ്വർഗം കിട്ടാനൊന്നുമല്ല, മദ്യപ്പുഴ കിട്ടാനല്ല, ഹൂറികളെ കിട്ടാനല്ല, ഹലാല് തിന്ന് അങ്ങോട്ടേക്ക് കെട്ടിയെടുക്കാനല്ല, മറിച്ച് ധീരതയോടെ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഹേ കൃഷ്ണ എന്ന് വിളിക്കുക. നിന്റെ കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ തലകുനിക്കുന്നത് അനുഗ്രഹത്തിനും ഒന്നും വേണ്ടിയിട്ടല്ല, എൻ്റെ കർമ്മത്തെ ധന്യമാക്കാൻ. അതിൽ നിന്റെ അനുഗ്രഹം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഹേ യാദവ എന്ന് വിളിക്കാൻ പഠിക്കുക. അത്ര ബന്ധം കൃഷ്ണനുമായിട്ട്. എന്താ പറയുക, സഖ്യഭാവ ഭക്തി ഉണ്ടാക്കുക. ഹേ സഹേദി കൂട്ടുകാര എന്ന് വിളിക്കാൻ പഠിക്കുക. അജാനതാമഹി മാനന്തവേദം, നമ്മളിപ്പോൾ അർജുനനെ പോലെ അങ്ങനെ പറയണ്ട. കാരണം ഞാൻ നമ്മളിപ്പോൾ കൃഷ്ണനെ കുറിച്ച് മൂന്നാമത്തെ റൗണ്ടല്ലേ വായിക്കണേ, ഇപ്പൊ കൃഷ്ണനെ കുറിച്ച് നല്ലോണം അറിയാം. ജാനതാമഹിമാനം തവേദ, അജാനത അല്ല, ജാനത, നിന്റെ മഹത്വം ഞങ്ങൾക്കറിയാം. മഹത്വം അറിഞ്ഞുകൊണ്ട് തന്നെ കൃഷ്ണ ഒരു സുഹൃത്തായിട്ട് നിന്നെ കാണുന്നു, കൂടെ സഹായിക്കുന്നവരായിട്ട് കാണുന്നു. പണ്ട് ഒരാളെന്നോട് പറയുകയുണ്ടായി, 2006-2007 ഇങ്ങനെ അമേരിക്കയിൽ കൂടെ രാത്രി ഒരു 10 മണിക്ക് പോകുമ്പോൾ റോട്ടിൽ ആരുമില്ല, ഒറ്റയ്ക്ക് ആ വഴിയിൽ ആരുമില്ല. ഇപ്പൊ ദൂരെ ഒരു ലൈറ്റ് കാണുന്നുണ്ട്, പേടിയായി, എന്താ സംഭവം എന്നുള്ളത്. എന്താ ചെയ്യാ, ഒരു പിടുത്തില്ല. പുറകോട്ട് പോയാലും അതേപോലെ, മുമ്പോട്ട് പോയാലും അതുപോലെ. രാത്രി 10 മണിയായി, നല്ല ഇരുട്ട്, റോട്ടിൽ ആരുമില്ല, എന്താ ചെയ്യാ. ആ കാറിൽ ഒരു ഓംകാരം തൂക്കിയിട്ടിരുന്നു, അത് ഞാൻ കൊടുത്ത ഓംകാരാണ്, നമ്മുടെ മഴുവഞ്ചേരി എന്ന് കൊടുത്ത ഒരു ഓംകാരം. 5 രൂപയ്ക്കോ 10 രൂപയ്ക്കോ അദ്ദേഹം മേടിച്ചതാ. ആ ഓംകാരത്തെ ഫോക്കസ് ചെയ്തിട്ട്, ഈശ്വര ഞാൻ നിന്നെ ഫോക്കസ് ചെയ്യുന്നു, ശ്രദ്ധയോടുകൂടി എൻ്റെ വണ്ടി മുമ്പോട്ട് കൊണ്ടുപോവുക. ആ ലൈറ്റ് കണ്ടയിടത്ത് ഒരു ചെറിയ കുഴിയുണ്ട്, ആ കുഴിയിൽ ചെന്ന് വീഴാതിരിക്കാനാണ് ലൈറ്റ് വെച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം വീട്ടിലെത്തി, എന്നിട്ട് പറയാ, എന്നെ രക്ഷിച്ചത് ഓംകാരമാണ്, അതേപോലെ എന്നെ രക്ഷിച്ചത് കൃഷ്ണനാണ്. എന്നെ രക്ഷിച്ചത് കൃഷ്ണൻ, ഞാൻ ചെയ്യുന്ന തല്ലിപ്പൊളികളിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന്, എന്താ പറയുക, തിന്മകളിൽ നിന്ന് എന്നെ രക്ഷിക്കാനല്ല. തിന്മകളും അധർമ്മവും അനീതിയും ചെയ്തിട്ട് കുറ്റബോധം വരുമ്പോൾ ആ സമയത്ത് എന്നെ രക്ഷിക്കണം എന്ന് പറയുന്ന രക്ഷിക്കലല്ല. ഏത് നന്മകളും ചെയ്യുമ്പോൾ ഞാനൊരു ഉപകരണമാണ്, നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ. നിന്റെ മഹത്വം, ഇപ്പൊ കൃഷ്ണന്റെ മഹത്വം അർജുനനെ പോലെ തന്നെ എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. മയാ പ്രമാദ പ്രണയേന വാപി, എൻ്റെ എക്സൈറ്റ്മെൻ്റ് കൊണ്ട്, പ്രമാദം കൊണ്ട്, എൻ്റെ എക്സൈറ്റ്മെൻ്റ് കൊണ്ട്, എൻ്റെ കൺഫ്യൂഷൻ കൊണ്ട്, എനിക്കൊന്നും അറിയാതെ എന്തൊക്കെയോ കൊണ്ട് ഞാൻ നിന്നെ വിളിച്ചു. നമ്മളങ്ങനെ ഒരു പ്രമാദവും നമുക്കില്ല, നമുക്ക് കൃഷ്ണനെ ലിറ്ററലി അറിയാം. കുറേ ദിവസമായില്ലേ നമ്മൾ കൃഷ്ണനെ കുറിച്ച് പഠിക്കുന്നു, അപ്പോൾ കൃഷ്ണനെ കുറിച്ച് അറിയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? അങ്ങറിയപ്പോഴാണ് കണ്ടത് ബാക്കിയുള്ളതൊക്കെ. നമ്മളിപ്പോൾ തുടക്കം മുതൽ തന്നെ കൃഷ്ണൻ്റെ വൈവിധ്യമാർന്ന രൂപഭാവങ്ങളും വാക്കുകളും വരികളും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. പ്രണയേന വാപി, കൃഷ്ണനോടുള്ള സ്നേഹം, അതൊരു പ്രണയമാണ്. ആദരവിൻ്റെ, ബഹുമാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കടപ്പാടിൻ്റെ, കടമയുടെ മാർഗനിർദ്ദേശം നൽകുന്ന ആചാര്യൻ്റെ ഗുരുവിനോടുള്ള ഒരു പ്രണയം. ആ പ്രണയം എന്ന വാക്ക് ഒരു ഉജ്ജ്വലമായിട്ടുള്ള ബഹുമാനത്തിൻ്റെ പ്രണയം. അതുകൊണ്ട് തന്നെ ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേദി എന്ന് ഞാനും നിങ്ങളും വിളിക്കുന്നു. വിളിക്കാൻ അവകാശം നമുക്കുണ്ട്, നമ്മൾ അത്രയും ഡിവോട്ടഡ് ആണ്. ആ കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. യച്ചാവഹാസാർത്ഥം അസത്കൃതോസി, ഇന്നലെ ഒരു ചെറിയൊരു സംശയം പറഞ്ഞിരുന്നു, അപ്പാ എന്നുള്ളതാണ്. ഇതിൻ്റെ ചുവട്ടിലുള്ള ഗദ്യഭാഗത്തിൽ അത് പറയുന്നുണ്ട് അങ്ങനെ തന്നെ, അപ്പാ എന്ന് ചുവട്ടിലും. അപഹാസാർത്ഥം തമാശയ്ക്കായി, അപഹാസാർത്ഥം എന്നാണ് ഗദ്യത്തിൽ പറയുന്നത്. അപ്പൊ പദ്യത്തിൽ അത് തെറ്റിയതാണ് എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ നിങ്ങൾ വളരെയധികം ഭംഗിയായിട്ട് കറക്റ്റ് ചെയ്തു. ഇനിയും ഗോപാലകൃഷ്ണൻ പറയുന്നു, ഈ ലോകത്തിലെ കറക്ഷന് വിധേയമാകാൻ
വിസമ്മതിക്കുന്നവരോടുൾപ്പെടെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഹിഡൻ അജണ്ട ഇല്ല, നമുക്ക് വേറെ ദുരുദ്ദേശമൊന്നുമില്ല, നമുക്കൊരൊറ്റ ലക്ഷ്യം നമ്മുടെ സംസ്കാരത്തെ ധന്യമാക്കാം. അപ്പോൾ ചുവട്ടിലെ അപഹാസ്യം എന്ന വാക്ക് ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാർ ഇസ്കോൺകാർ പബ്ലിഷ് ചെയ്ത പുസ്തകത്തിലെ 659-ാമത്തെ ലൈനിലെ ഗദ്യത്തിലെ അപഹാസ്യം എന്നുണ്ട്, പദ്യത്തിലെ അപഹാസം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ നിങ്ങളത് തിരുത്തി, അത് തന്നെയാണ് കറക്റ്റ്. പിന്നെ ഞാൻ അർത്ഥം നോക്കിയപ്പോൾ അവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെനിഗ്രേഷൻ അല്ലെ, അവഗണന, അവജ്ഞ, അവമതി എന്ന് വെച്ചാൽ താഴ്ത്തേക്ക് താഴ്ത്തേക്ക്, അവതാരം താഴ്ത്തേക്ക് താഴ്ത്തേക്ക് താഴ്ത്തേക്ക്. അവഹാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാസ ചിരിക്കുന്ന, കളിയാക്കുന്ന, താഴ്ത്തി കളിയാക്കുന്ന വിധത്തിലെ സംസ്കൃതത്തിൻ്റെ അർത്ഥം പിന്നീട് നോക്കിയപ്പോൾ അതാണ് കറക്റ്റ്. അപ്പോൾ അവിടെ തെറ്റൊന്നും ഗദ്യത്തിൽ വന്നിട്ടില്ല, പദ്യത്തിൽ വന്നിട്ടില്ല, ഗദ്യത്തിൽ. നമ്മൾ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല, നമുക്ക് അർത്ഥ സന്ദേശങ്ങളൊക്കെ മനസ്സിലായി. എച്ചാവഹാസാർത്ഥമസത്കൃതോസി, തമാശയായിട്ട് കളിയാക്കുന്ന വിധത്തിൽ ഹേ കൃഷ്ണ ഞാൻ ഏതെങ്കിലും തിന്മകൾ, അസത് കൃത അസി, നിനക്കെതിരെ ഞാൻ ഏതോ തിന്മകൾ ചെയ്തിട്ടുണ്ടെന്നെങ്ങാനും നിനക്ക് തോന്നുകയാണെങ്കിൽ, നമുക്കിനി അങ്ങനെ ഒരു തോന്നലൊന്നുമില്ല, എനിക്കും നിങ്ങൾക്കൊന്നും അങ്ങനെ തോന്നേണ്ട യാതൊരു കാര്യമില്ല. എന്താ കാരണം എന്നറിയാമോ, നമുക്ക് അങ്ങനെ അങ്ങനെ യാതൊരു കൃഷ്ണനെ അപഹസിക്കുക എന്നുള്ളതൊന്നും നമ്മുടെ പരിപാടിയേ അല്ലല്ലോ. നമ്മൾ ശരിക്കും നമ്മുടെ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ കൃഷ്ണാർപ്പണമസ്തു കൃഷ്ണാർപ്പണമസ്തു എന്നല്ലാതെ ഒട്ടകങ്ങളും വളരെ വളരെ വിരളമായിട്ട് ചില കുരിശികളും, ഇപ്പൊ കുരിശികളില്ല ഒട്ടകങ്ങൾ, അതിന് കാരണമുണ്ടേ, അവരുടെ മതഗ്രന്ഥവും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നോർത്ത് പോളും സൗത്ത് പോളും അജഗജാന്തരമുണ്ടേ. അപ്പൊ പിന്നെ അവർക്ക് എന്താ ചെയ്യാൻ സാധിക്കുക, എന്തെങ്കിലും തെറി പറയുക അല്ലെങ്കിൽ അവഹേളിക്കുക. പണ്ടാണെങ്കിൽ തെറിയും അവഹേളനവും ഒക്കെ കേൾക്കുമ്പോൾ ഹിന്ദു പറയും, ഹിന്ദുക്കളെ ഹിന്ദുക്കളോട് പറയും, എന്തിനാ വെറുതെ ഇതൊക്കെ തെറി കേൾക്കാനായിട്ട് പോകുന്നത്, വെറുതെ മിണ്ടാതിരുന്നാൽ പോരെ, എന്തിനാ അവഹേളിക്കപ്പെടാൻ പോകുന്നത്, എത്ര പേരാ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ മറ്റുള്ളവർ എഴുതുന്നത് കാണുന്നതും കേൾക്കുന്നതും എന്നോട് പറയുന്നതും. അപ്പൊ നമ്മൾ തളർന്നു പോകും. ഇപ്പൊ നമ്മൾ തളരുന്ന കാര്യമൊന്നുമില്ല, ഇങ്ങോട്ട് 10 ഗ്രാം പറഞ്ഞാൽ നമ്മളുടെ കൂട്ടത്തിൽ ഭാഗവതം ഭഗവത്ഗീത വേദം കേൾക്കുന്നവരുൾപ്പെടെ ഇന്ന് രാവിലെ വേദത്തിനിടയ്ക്ക് ഏതൊരു ഒട്ടകം വന്നിട്ട് പച്ചയ്ക്ക് തന്നെയാണ് ആ വേദത്തിനിടയ്ക്ക് ഒരാൾ റിപ്ലൈ കൊടുത്തത്. തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നു. നമ്മളുടെ വേദമൊന്നും ഭീരുക്കളാവാനൊന്നും പറഞ്ഞിട്ടില്ല, ആയുധം കൊണ്ട് ശത്രുവിനെ ഹനിക്കാൻ പറഞ്ഞിരിക്കുന്ന വരികളാണ് ഇന്ന് രാവിലെ നമ്മൾ വായിച്ചതും കേൾക്കതൊക്കെ. അപ്പൊ ഞാൻ നമുക്ക് വളരെ വളരെ ശക്തമായിട്ട് പറയാൻ സാധിക്കുന്നതാണ് ഏതാണ്, ഇച്ഛാവഹാസാർത്ഥം അസകൃതോസി, ഞാൻ എന്തെങ്കിലും നിനക്ക് തെറ്റായിട്ട് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ കൃഷ്ണ ക്ഷമിക്കുക. വിഹാരം എൻ്റെ വിഹാരത്തിൽ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ നിന്റെ കൂട്ടത്തില്, ഞാൻ നിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നമ്മുടെ മുറികളിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ ഒരുമിച്ചിരുന്ന് ഊണ് വയ്ക്കുന്ന സമയത്ത്, ഏക ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, അഥവാ കൂട്ടത്തിലിരിക്കുന്ന സമയത്ത്, ഹേ അച്യുത, ഒരിക്കലും ഡീഗ്രഡേഷനും ഡെനിഗ്രേഷനും സംഭവിക്കാത്ത മഹാപ്രഭോ, തത് സമക്ഷം നിന്റെ മുമ്പിൽ ഞാൻ ഇതാ അൺകണ്ടീഷണലി ഐ ആം സറണ്ടറിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അതാണ് തത് സമക്ഷം എന്ന വാക്കും ക്ഷാമ തത് ക്ഷാമയേ എന്ന വാക്കിലും ഇംഗ്ലീഷിൽ പറയാവുന്ന, മലയാളത്തിനേക്കാൾ ഉപരി ഇംഗ്ലീഷിൽ പറയാവുന്ന ഐ ആം സറണ്ടറിങ് മൈ ലോർഡ്, ഐ ആം സറണ്ടറിങ് ലോർഡ് കൃഷ്ണ അൺകണ്ടീഷണലി, എക്സ്ക്യൂസ് മീ, ഐ ആം അപ്പോളജൈസിങ് ഇഫ് ഐ ഹാവ് യൂസ്ഡ് എനി ബാഡ് ആക്ടിവിറ്റി, ബാഡ് ആക്ടിവിറ്റി, ബാഡ് വേർഡ്, ബാഡ് എക്സ്പ്രഷൻ, ബാഡ് ജെസ്ചർ ഫ്രം മൈ സൈഡ്, എനിവെയർ ഇഫ് ഇറ്റ് സോ ഹാപ്പൻ. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഞെട്ടിത്തെറിച്ച് ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന പാർട്ടിയാണ് നമ്മൾ. അങ്ങനെയല്ലല്ലോ, നമ്മൾ 2 ശ്ലോകം ഒരു ദിവസം എടുക്കുന്നത്, ഇനിയാണ് നോർമൽ ആവാൻ അടുത്ത ദിവസം വരെ നമുക്ക് സമയമുണ്ട്. അങ്ങനത്തെ സമയവും ഇല്ല. 2 പാർട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും യുദ്ധം ചെയ്ത് ചാവാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ അവർക്ക് സമയവും ഇല്ല, നമുക്ക് സമയമുണ്ട്. 2 ശ്ലോകം 3 ശ്ലോകം ഇന്ന് എടുത്തിട്ട് പിന്നത്തെ 2-3 ശ്ലോകം നാളെ എടുക്കാം. ഇന്നെടുത്തത് തന്നെ നാളെ പിന്നെയും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല, അർജുനനെ പോലെ നമ്മൾ കംഫർട്ടബിൾ ആണ്. ഏകോ അഥവാ ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ ഹേ അച്യുത, അച്യുതിയില്ലാത്ത മഹാപ്രഭോ, തത് സമക്ഷം ക്ഷമയെ, നിന്റെ മുമ്പിലിരുന്നുകൊണ്ട് ഞാനിതാ കൈകൂപ്പി തൊഴുതുകൊണ്ട് പറയുന്നു, ക്ഷമസ്വ ക്ഷമസ്വ, ക്ഷമിച്ചാലും ക്ഷമിച്ചാലും, ത്വാം അഹം അപ്രമേയം, ഞാൻ നിന്റെ മുമ്പില് പരിമിതിയില്ലാത്ത നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ എന്നെ ക്ഷമിക്കണം എന്ന് പറയുന്നു. പിതാസി, നീ പിതാവാണ് ലോകസ്യ, ഈ ലോകത്തിൻ്റെ ആധാരശക്തിയാണ് നീ, ചരാചരസ്യ സർവചരാചരസ്യ ത്വം പിതാസി, എല്ലാ ചരാചരങ്ങളുടെയും പിതൃസ്ഥാനീയനാണ്. ത്വം അസ്യ പൂജ്യസ്യ ഗുരുർഗരീയാൻ, എല്ലാവരാലും പൂജനീയനായ
bigger than the biggest and holier than the holiest and nobler than the noblest ആയിട്ടിരിക്കുന്ന നിന്റെ മുമ്പിൽ ഞാനിതാ പ്രണമിച്ചുകൊണ്ട് പറയുന്നു, സമോ നിന്റെ ഒപ്പം നിൽക്കാൻ വേറെ ആരുമില്ല. എൻ്റെ ജീവിതത്തിൽ നിനക്ക് തുല്യമായിട്ട് ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല, നിന്നേക്കാൾ വലിയവനെ ഒരിക്കലും കണ്ടിട്ടില്ല, നിനക്ക് തുല്യമായിട്ട് പോലും. സമസ്ത അഭ്യധികുതോ അന്യോ സമോ അല്ലെങ്കിൽ അധികം, നിനക്ക് തുല്യമോ നിന്നേക്കാൾ കൂടുതലോ കപ്പാസിറ്റി ഉള്ള കുത അന്യ, അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ലോകത്രയേ അഭി അപ്രതിമ പ്രഭാവ, ഒരു ഇമേജ് പ്രതിമ, ഒരു ഒരു പ്രതിമ വെക്കാൻ പോലും നിനക്ക് തുല്യമോ നിന്നേക്കാൾ ഗ്രേറ്റോ ആയിട്ടുള്ള ഒരു പണ്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഇമേജ് പോലും വെക്കാൻ എൻ്റെ മുമ്പിലില്ല. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരാരുമില്ല, പണ്ടുമില്ല, ഒരു ഇമേജ് പോലും കൊടുക്കാനില്ലാത്ത അത്രയും മഹത്വമേറിയവനാണ് കൃഷ്ണ നീയെ. ഇതാണ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലേക്ക് കയറേണ്ടത് ഇതാണ്. എന്തേ കാരണം? ഒരു സാരഥിയായത് കൊണ്ടല്ല, കറക്റ്റ് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപദേശങ്ങളാണ് ഒരു സ്ഥലത്ത് വിശ്വരൂപം കാണിച്ച് നീ ആരാണ് എന്തിനാണ് വന്നത് എന്ന് പറയുകയും ഞാൻ ആരാണെന്ന് പറയുകയും എന്തിനാണ് വന്നതെന്ന് പറയുകയും അടുത്ത വരിയിൽ നീ യുദ്ധം ചെയ്യൂ എന്ന് നിർദ്ദേശിക്കുകയുമാണ് ചെയ്തത്. നീ എന്നെ പൂജിക്കും, മറ്റൊരു ദൈവത്തെ ആരാധിക്കാതെ എന്നെ തന്നെ പൂജിച്ചാൽ മതി, ഞാൻ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്നൊന്നുമല്ല കൃഷ്ണൻ പറഞ്ഞത്, വിശ്വരൂപം പറഞ്ഞത്. നീ ചെയ്യാനുള്ള കർമ്മം, ഈ വിശ്വരൂപം കാണിച്ച പാർട്ടിക്ക് തന്നെ തന്നെ യുദ്ധം ചെയ്തുകൂടെ, നിന്നെ കൊണ്ട് എന്തിനാ യുദ്ധം ചെയ്യിപ്പിക്കുന്നത്? ഈ ലോകത്തിൽ നന്മ വരുത്തേണ്ട ഉത്തരവാദിത്വം ജഗദീശ്വരനല്ല, നന്മ വരുത്താൻ സന്നദ്ധരായ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കലും പ്രവർത്തിപ്പിക്കലുമാണ്. മാവും പ്ലാവും ചക്കയും കൗങ്ങും തെങ്ങും വെക്കൽ ദൈവത്തിൻ്റെ ജോലിയല്ല, അത് വെക്കാൻ മനസ്സുള്ള മനുഷ്യരെ ഉണ്ടാക്കൽ മാത്രമാണ് പ്രകൃതിയുടെ ജോലി. എല്ലാം അങ്ങനെയാണ്. അമ്പലം കെട്ടുന്നതും ഈ പാലട പ്രഥമനം ഉണ്ടാക്കലും അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണന് നിവേദിക്കാനായിട്ടുള്ള പാൽപ്പായസം ഉണ്ടാക്കലും ഒന്നും ദൈവത്തിൻ്റെ ജോലിയല്ല. ദൈവത്തിന് പാൽപ്പായസവും വേണ്ട, നിങ്ങളുടെ അപ്പവും വേണ്ട, നിങ്ങളുടെ അടയും വേണ്ട, നിങ്ങളുടെ കുരുതിയും വേണ്ട, നിങ്ങളുടെ ക്ലോറിൻ പൗഡർ ഇട്ട കുരുതിയാ കീഴ്ക്കാവിൽ അമ്പലത്തിൽ, എന്തിനാ ഇതൊക്കെ നടത്തിയിട്ട് ആ പാപം ഏൽക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അതൊക്കെ നിർത്തണം. ഒരു പാപവും നിങ്ങൾക്കില്ല. ഒരു ദേവിയും എനിക്ക് കുരുതി വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കൃഷ്ണനും പറഞ്ഞിട്ടില്ല എനിക്ക് പാൽപായസം വേണമെന്ന്. ഒരു കൃഷ്ണനും പറഞ്ഞിട്ടില്ല എനിക്ക് തുലാഭാരം വേണമെന്ന്. അത് നമുക്ക് വേണ്ടി ചെയ്യുന്നു. പക്ഷെ അത് മുഴുവനും പോകുന്നത് കള്ളത്തരം ചെയ്യുന്നവർക്കാണെങ്കിൽ എന്തിനത് ചെയ്യണം? കള്ളത്തരത്തിൽ എന്തിനു കൂട്ടു നിൽക്കണം? അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അർജുനനോട് കൃഷ്ണൻ, കൃഷ്ണനോട് അർജുനൻ വളരെ വ്യക്തമായിട്ട് നിർദ്ദേശം നൽകി, ഞാൻ ഈ ലോകത്തിൻ്റെ സമസ്ത കർമ്മങ്ങളെയും നോർമലൈസ് ചെയ്യാനായിട്ട് ബാലൻസ്ഡ് ആക്കാൻ വന്നിരിക്കുന്നതാണ്, അതുകൊണ്ട് നീ ചെയ്യണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജോലിയല്ല എല്ലാവരെയും പണക്കാരാക്കല്, ദൈവത്തിൻ്റെ ജോലിയല്ല ലോട്ടറി അടിപ്പിക്കൽ, ദൈവത്തിൻ്റെ ജോലിയല്ല ഷെയർ ബിസിനസ്സിൻ്റെ വാല്യൂ കൂട്ടൽ. ദൈവത്തിന് ഇവിടെ ഒന്നും റോളില്ല. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അതിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഷെയർ ബിസിനസ് കൂടി, അത് അനുഗ്രഹം നിങ്ങൾക്ക് യോഗ്യതയാണെങ്കിൽ, നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മകൾ വരും. അത് പ്രകൃതിയുടെ ഒരു ബാലൻസിങ്ങിലൂടെ പോകൽ മാത്രമാണ് കൃഷ്ണൻ്റെയും ധർമ്മ സംരക്ഷകരായിട്ട് വരുന്ന അവതാരങ്ങളുടെയൊക്കെ ലക്ഷ്യം അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യവും കൂടി ഉണ്ട്, നമ്മൾ ഈ സമൂഹത്തിൽ ഇത്രയും നീചവും നിന്ദ്യവുമായിട്ടുള്ളത് സംഭവിക്കുന്നതിൽ ദുഃഖിച്ചും നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ തന്നെ ഉറങ്ങിയിരുന്നു, നമ്മൾ തന്നെ ഈ ഗതികെട്ട പ്രേതങ്ങളെ അധികാരത്തിലാക്കി. അപ്പൊ പിന്നെ തിരിച്ചത് തന്നെയല്ലേ കിട്ടുക? നല്ല ഉണങ്ങിയ തേങ്ങയോ ഉള്ള തെങ്ങിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ട് എനിക്ക് എൻ്റെ ജാതക പ്രകാരം എട്ടാം ഭാവത്തിൽ ഗുരുവായ സ്ഥിതിക്ക് മാരകനാണെങ്കിലും എനിക്ക് അനന്തകാലം ആയുസ്സുണ്ട്. അതിലേക്ക് ശനി ഉച്ചത്തിലുള്ള തുലാത്തിലുള്ള ശനിയുടെ ദൃഷ്ടി കൂടി വന്നപ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും മരിക്കില്ല. കാരണം എട്ടാം ഭാവത്തിലേക്ക് ശനി മരണത്തെ തടസ്സപ്പെടുത്തുന്ന ആ പ്രത്യേകതയുണ്ട്. പിന്നെ ഗുരു ശുഭഗ്രഹമുണ്ട്. പിന്നെ ഭാവാധിപതിയുടെ ദൃഷ്ടിയുണ്ട്, ലഗ്നാധിപതിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഞാൻ ഉണങ്ങിയ തേങ്ങയുള്ള തെങ്ങിൻ്റെ ചുവട്ടിൽ ഇരുന്നാലും എൻ്റെ തലയിൽ തേങ്ങ വീണാലും ഞാൻ ചാവില്ല എന്ന് പറഞ്ഞിട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ ചാവും, ഉറപ്പാണ്. അതൊന്നുമല്ല നമ്മുടെ ജോലി. ഇന്നലെ ഒരാൾ പറഞ്ഞു ഞങ്ങൾ 10 ദിവസമാണ് പുല. വേറൊരാൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ അമ്മ മരിച്ചപ്പോൾ 16 ദിവസമാണ്. ഈ 10, 12, 16 ഇതൊന്നും നമ്മുടെ മുമ്പിലില്ല. 10 ആണെങ്കിൽ 10, 12 ആണെങ്കിൽ 12, 16 ആണെങ്കിൽ 16. നിങ്ങൾ ഈ നമ്പറിൽ കയറി പിടിക്കല്ലേ. നമ്പറൊന്നും നമുക്കില്ല. നമ്മുടെ ശ്രദ്ധയാ ക്രിയതേ ഇതി ശ്രാർത്ഥ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി,
ആ അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും അയാളെ എന്നോട് ഷർട്ടൊക്കെ ഊരിയിട്ട് ഇങ്ങ ഇപ്പോൾ നിവേദ്യമാണ് അകത്തേക്ക് കയറരുതെന്ന് പറഞ്ഞു. വേണ്ട, നിങ്ങൾ അകത്തേക്ക് കയറണ്ട, പുറത്തിരുന്നോണ്ട് തൊഴു, നിവേദ്യം കഴിഞ്ഞിട്ട് തൊഴു. നമ്മൾ കാണാൻ പോകുന്നത് അവരുടെ വാക്കുകളോ അവരുടെ പ്രവൃത്തിയോ അല്ലല്ലോ. നമുക്ക് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. എല്ലാ കാര്യത്തിലും ഞാൻ തുറന്നു. പക്ഷേ തിന്മകളും അധർമ്മങ്ങളും അനീതികളും അന്യായങ്ങളും കാണുമ്പോൾ പ്രതികരിക്കണം. അത് സംസ്കാരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട്, എനിക്കുണ്ടാകുന്ന ഹരാസ്മെന്റ് നെഗറ്റീവ് ഉദ്ദേശിച്ചിട്ടല്ല. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യസ്യ ഗുരുർഗരീയാഗ്ന ത്വത് സമോ അസ്തി അഭ്യധികോ ന ത്വത് സമോ, നിനക്ക് തുല്യമോ അഭി തമോ അസ്ഥി അഭ്യധിക കുതോ അന്യോ ലോകത്രയേ, ഈ ലോകത്തിലെ പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും ഭൂലോകത്തിലും ഭൂർലോകത്തിലും സ്വർഗോലോകത്തിലും അപ്പി അപ്രതിമ പ്രഭാവ, ഒരു പ്രതിമയുടെ രൂപത്തിൽ പോലും ഒരു ഇമേജിൻ്റെ രൂപത്തിൽ പോലും ചിന്തിക്കാൻ പോലും ആരെങ്കിലും ചരിത്രത്തിൽ നിന്ന് ഏടുകൾ എടുത്ത് കാണിക്കാൻ പോലും നിനക്ക് തുല്യമോ നിന്നേക്കാൾ ശ്രേഷ്ഠമോ ആയിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കൃഷ്ണ വാക്കുകളൊക്കെ ശ്രദ്ധയോടുകൂടി കേൾക്കുമ്പോൾ എന്തൊരു ചൈതന്യമാണെന്നറിയാമോ. തസ്മാത് പ്രണമ്യ 43 കഴിഞ്ഞ് 44 തസ്മാത്, അതുകൊണ്ട് പ്രണമ്യ, നിന്നെ ഞാനിതാ പ്രണമിക്കുന്നു. പ്രണമിക്കുക, അൺകണ്ടീഷണൽ സറണ്ടറിങ്, പ്രണമ്യ പ്രണിധായ കായം, എൻ്റെ ശരീരം വീണ്ടും 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 ഞാനിതാ പ്രണമിക്കുന്നു. പ്രസാദയെ അനുഗ്രഹിച്ചാലും എനിക്ക് എന്തെങ്കിലും തെറ്റ് പണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് സന്തോഷത്തോടുകൂടി എന്നെ അനുഗ്രഹിച്ചാലും ത്വാം അഹമീശ അഹമീശമീഢ്യം, ദൈവീകമായിട്ടുള്ള നിന്റെ ചൈതന്യം എന്നെ എന്നും അനുഗ്രഹചേതനയായി ഉള്ളവനാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതയേവ പുത്രസ്യ സഖേവ സഖ്യു, അതാണ് കറക്റ്റ് റിലേഷൻ. അവിടെയാണ് എങ്ങനെയാണ് ഒരു അച്ഛൻ, ഞാൻ അനുഭവിച്ചു അത് കഴിഞ്ഞ 10 ദിവസം എങ്ങനെയാണ് ഒരു അച്ഛൻ മകനോട് ക്ഷമിക്കൂ എന്ന് പറയുന്നത്, സാരയില്ല എന്ന് പറയുന്നത്, ഒരു 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 കുഴപ്പമില്ല എന്ന് പറയുന്നത്. കുഴപ്പമില്ല, സാരയില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. അതുകൊണ്ട് എന്താ പിതേവ പുത്രസ്യ പുത്രസ്യ സഖേവ സഖ്യുഹു, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ എങ്ങനെയാണോ ആശ്വസിപ്പിക്കുന്നത്, ക്ഷമിക്കുന്നത്, ആ ബന്ധം നിലനിർത്തുന്നത്, ഒരു മകനും അച്ഛനും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നത്, ഒരു സുഹൃത്തും മറ്റൊരു സഖി എന്ന് വെച്ചാൽ സുഖവും ദുഃഖവും പങ്കുവെക്കുന്ന ആളാണ് സഖി എന്ന വാക്കിൻ്റെ അർത്ഥം. സഖാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലാനും ചാവാനും 52 വെട്ടുവെട്ടിയിട്ട് ഈ ഇപ്പൊ കസേരയിൽ ഇരിക്കുന്നവനെ ചാവണത് വരെ മരുമകനെയും കൂടി കേട്ടി കെട്ടി കെട്ടാൻ വേണ്ടിയിട്ടുള്ളവരല്ല സഖാക്കള്. സഖാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖവും ദുഃഖവും പങ്കുവെക്കുന്നവരാണ്. അത് ഉണ്ടംപൊരിയും കട്ടൻ കാപ്പിയും തിന്ന് 5-സ്റ്റാറിൽ കഴിയുന്നവരും മറ്റവരൊക്കെ ഈ മതിലിൽ എഴുതാൻ നടക്കുന്നതുമായിട്ടുള്ള കുറെ ദുരന്ത സൈബർ ഗുണ്ട ജന്മങ്ങളുണ്ട്. അമ്പലത്തിന്റെ മുമ്പിൽ പോയിട്ട് തീർത്ഥമെടുത്ത് കൈ കഴുകിയവനെ പോലെ ഉള്ളവര്, അവരെ പോലെയുള്ളവരൊന്നും സഖാക്കളൊന്നുമല്ല. നമ്മുടെ ഈ അച്യുതാനന്ദൻ എന്ന് പറഞ്ഞൊരു ജന്മമുണ്ട്. ആരെങ്കിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഒരു മുദ്രാവാക്യം വിളിയുണ്ട്. അപ്പോഴാണ് പണ്ടുണ്ടാക്കിയ തെറി എല്ലാം കൂടി ചേർത്ത് ഒരു സ്വർണ്ണ താമ്പാളത്തിൽ അയാളുടെ മുമ്പിൽ വെക്കണമെന്ന് എനിക്ക് തോന്നാറുള്ളത്. ആ മനുഷ്യൻ മരിച്ചു കിടക്കാണ്, അയാളുടെ മുമ്പിൽ ചെന്നിട്ട് പരമ ഡാഷുകൾ, വേറെ ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭഗവത്ഗീതയല്ലേ ശ്രദ്ധിക്കേണ്ട ഉപയോഗിക്കുമ്പോൾ എന്ന് ആരെങ്കിലും പറയും. ഏതായാലും പിതേവ പുത്രസ്യ സഖേവ സഖ്യുഹു പ്രിയ പ്രിയാർഹാർഹസി പ്രിയാർഹസി, കാമുകൻ കാമിയോട്, പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ടവളോട്, ദേവസോടും അങ്ങനെ എന്നോട്, കൃഷ്ണ നീ നിൻ്റെതായിട്ടുള്ള എല്ലാം ചോടും സഹിക്കുവാൻ ക്ഷമിക്കുവാൻ, മകന്റെ തെറ്റുകൾ അച്ഛൻ ക്ഷമിക്കുന്നത് പോലെ, കൂട്ടുകാരൻ്റെ തെറ്റുകൾ കൂട്ടുകാർ ക്ഷമിക്കുന്നത് പോലെ, കാമുകിയുടെ കാമുകന്റെ പ്രിയപ്പെട്ടവന്റെ തെറ്റുകൾ പ്രിയപ്പെട്ടവള് ക്ഷമിക്കുന്നത് പോലെ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിക്കുക. നമ്മളൊന്നും തെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ മോക്ഷം വേണ്ട, സ്വർഗം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഈ ഭാരതത്തിലേക്ക് തിരിച്ചു വന്ന് പ്രവർത്തിക്കണമെന്ന് പറയുന്നവരാണ് നമ്മൾ. ഇപ്പം നമുക്ക് ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. ഇനി അഥവാ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തലകുനിച്ച് ദുഃഖിക്കാനും കരയാനൊന്നും നിൽക്കണില്ല. ഇനി തെറ്റ് സംഭവിക്കാത്ത വിധത്തിൽ പ്രവർത്തിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉറപ്പാണ് നമുക്കത് സാധിക്കും. നമ്മൾ 24 മണിക്കൂർ ഒന്നും അതിന് വർക്ക് ചെയ്യണ്ടല്ലോ. ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുക, ഊണയിക്കുന്ന സമയത്ത് ഊണയിക്കുക, ചായ കുടിക്കുന്ന സമയത്ത് ചായ കുടിക്കുക, ബാക്കി കിട്ടുന്ന സമയത്തെ എപ്പോഴൊക്കെ പറ്റുമോ മറ്റുള്ളവർക്ക് അതൊരു തലവേദനയാവാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പ്രശ്നമാകാതെ. നമ്മൾ സന്യാസിമാരും ഋഷിമാരും സ്ഥിതപ്രജ്ഞന്മാരും യോഗികളും ഒന്നുമല്ല. നമ്മൾ സാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യർക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും അവസരങ്ങളും അതുപോലെ തന്നെ കഴിവുകളും അറിവുകളും അൾട്രാ മോഡേൺ സയൻറ്റിഫിക് അറിവുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതാ ഒരു കലക്കൻ ജീവിതം ഇനി മുതൽക്ക് നയിക്കാം. അതുപോലെ തന്നെ അദൃഷ്ടപൂർവം ആ വാക്കുകളുടെയൊക്കെ
കൃഷ്ണ ഇതിനു മുമ്പ് ഞാൻ നിന്നെ ഇതുപോലെ കണ്ടിട്ടില്ല. എത്ര കാലമായി നമ്മൾ ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് സംസാരിക്കുന്നു, ഒരുമിച്ച് ഊണയിക്കുന്നു, ഒരുമിച്ച് ഒരേ മുറിയിൽ ഇരിക്കുന്നു, കഥകളും മറ്റു പലതും പറയുന്നു. നീ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, പലതും കടിച്ചിട്ടുണ്ട്, നീ വെറും എന്നെ പോലൊരു മനുഷ്യനായിട്ടല്ലേ ഞാൻ കണ്ടിട്ടുള്ളത് കൃഷ്ണ. അദൃഷ്ടപൂർവം ഇതിനു മുമ്പ് നിന്നെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കൃഷ്ണ. ഹൃഷിതോസ്മി ദൃഷ്ട്വ, ഹൃഷിതോസ്മി ദൃഷ്ട്വ, ഇങ്ങനെ സന്തോഷത്തോടുകൂടി ചിരിക്കുന്ന, അങ്ങനെ ഹരം പിടിപ്പിക്കുന്ന നിന്റെ രൂപം കണ്ടിട്ട് ചിലപ്പോൾ ഭയേന എനിക്ക് പലതരത്തിലുള്ള വികാരങ്ങൾ, പലതരത്തിലുള്ള അസ്മി ഹൃഷിത അസ്മി, ഞാൻ സന്തുഷ്ടനാണ്. കാരണം എനിക്ക് കാണാൻ പ്രതീക്ഷയേ ഇല്ലല്ലോ. ഒരു പ്രതീക്ഷയും ഇല്ലാത്ത നിന്നെക്കുറിച്ച് നീ വിവരിച്ചപ്പോൾ ഞാനതൊന്ന് കാണണം എന്ന് പറയും. നീ എന്നെ കാണിക്കുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടല്ലോ കൃഷ്ണ. നീ കാണിച്ചു എന്ന് മാത്രമല്ല, അത് കാണാൻ പാകത്തിന് ഒരു ദിവ്യ ദൃഷ്ടി തന്നു. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ഐ ആം ഹാപ്പി, ഐ ആം എക്സൈറ്റഡ്, ഐ ആം ഇൻ ദ സ്റ്റേറ്റ് ഓഫ് എക്സ്റ്റസി, ഐ ആം റിയലി ഷൈനിങ് വിത്ത് ഇൻ മൈ കോർ. പക്ഷേ ഈ ഭീകരമായിട്ടുള്ള ഈ രൂപം കാണുമ്പോൾ ഭയേന ച പ്രതി പ്രവ്യതിതം മനോമേ, എൻ്റെ മനസ്സ് ഭയേന ച പ്രവ്യതിതം, എൻ്റെ മനസ്സ് കത്തിജ്വലിച്ച് ഭയപ്പെട്ട് ചഞ്ചലമാകുന്നു, പ്രവ്യ തളർന്നു പോകുന്നു, ഉരുകിപ്പോകുന്നു, ദുഃഖിച്ചു പോകുന്നു കൃഷ്ണ. കാരണം ഞാൻ ഇങ്ങനെ ഒരെണ്ണം കണ്ടിട്ടില്ല, കാണാത്ത ഒരു രൂപത്തെ കണ്ടിട്ട് ഞാനിതാ ഭയാനകമായിട്ട് ഞാനിതാ ഇങ്ങനെ നിൽക്കുന്നു, പ്രവ്യതിതം, ഉരുകിപ്പോകുന്നു, ദുഃഖിക്കുന്നു, വേദനിക്കുന്നു, ഭയപ്പെടുന്നു. എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് വികാരങ്ങളിലും എൻ്റെ ഹൃഷിതോസ്മി ആ സന്തോഷത്തിനെ കവച്ചു വെച്ചുകൊണ്ട് ഈ ഭയവും ദുഃഖവും എന്നെ വേട്ടയാടുന്നു. തദ്ദേവമേ ദർശയ ദേവരൂപം, നിന്റെ ആ ദേവരൂപം തന്നെ കാണാൻ ഇപ്പം എനിക്ക് ആഗ്രഹം വരുന്നു. ഈ ഭയാനകമായ രൂപം കാണുന്നതിന് പകരം തത് ഏവ അതീ തന്നെ മേ ദർശയ, എന്നെ കാണിച്ചാലും ദേവ അല്ലയോ ദേവദേവേശ രൂപം, പ്രസീദ ദേവേശ ജഗന്നിവാസ, ഈ ജഗത്ത് നിവസിക്കുന്ന, ജഗത്തിനെ മാർഗനിർദ്ദേശം നൽകുന്ന ജഗത്തിന്റെ സൃഷ്ടികർത്താവിന്റെ രൂപത്തില് മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ ചരാചരം എന്ന് പറഞ്ഞില്ലേ, എന്റെ അധ്യക്ഷൻ അധ്യക്ഷതയിലൂടെ പ്രകൃതി ഇതെല്ലാം ചെയ്യുന്നു. ആ അധ്യക്ഷനായ ദേവേശ ജഗന്നിവാസ എനിക്ക് ഇതിന്റെ ഒറിജിനൽ രൂപം ഒന്ന് കാണിച്ചു തന്നാൽ മതി. എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു. മരിക്കുന്ന സമയം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എൻ്റെ ഭാര്യ പറഞ്ഞത് അത് തന്നെ, എനിക്ക് പേടിയാവുന്നു, നിങ്ങൾ പോവരുത്, എനിക്ക് പേടിയാവുന്നു, എൻ്റെ കൈ പിടിച്ചോളൂ. ഇതിലെ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ അതിലെ ചില വാക്കുകൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ എക്കോ എക്കോ കേൾക്കുന്നു എനിക്ക്. ദേവ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ, പ്രസീദ ദേവേശ ജഗന്നിവാസ, പ്രവർത്തിച്ച് കർമ്മനിരതനാകാൻ നിൽക്കുന്ന വ്യക്തിയാണത് പറയുന്നത്. അതല്ലാതെ എനിക്ക് എ പ്ലസ് കിട്ടണമെന്ന് പറയുന്ന മക്തി പ്രസീതമേ ജഗന്നിവാസ അല്ല പറഞ്ഞിരിക്കുന്നത്. എനിക്ക് നല്ല വീട് പണിയുന്നുണ്ട്, അതിന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ വീടിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് പ്രസീദ ദേവേശ ജഗന്നിവാസ എന്ന പ്രസീത അല്ല. കർമ്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്ത് അധർമ്മത്തെ തകർത്ത് ധർമ്മത്തെ സംരക്ഷിക്കാൻ എന്നെ പ്രസീത അനുഗ്രഹിക്കുക. അത് ഹിന്ദുക്കൾക്കും ആപ്ലിക്കബിൾ ആണ്, അതുപോലെ നമ്മളുടെ പ്രഭാഷണം കേൾക്കുന്നവർക്കും ആപ്ലിക്കബിൾ ആണ്. കിരീടിനം ഗതിനം ചക്രഹസ്തം, കിരീടം വെച്ചുകൊണ്ട് ഗത പിടിച്ചുകൊണ്ട് കയ്യിൽ ചക്രം പിടിച്ചുകൊണ്ട് ഇച്ഛാമിത്വാം ദ്രഷ്ടുമഹം തഥൈവ, ആ രൂപത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. നാല് കൈകളില് അങ്ങനെ ശംഖചക്രഗദാ പത്മത്തോടുകൂടിയും തലയിൽ കിരീടം വെച്ചിട്ടുള്ള ആ പരമപവിത്രമായ സമുജ്വലമായ വിഷ്ണുവിൻ്റെ രൂപം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഹം ത്വാം ദ്രഷ്ടും ഇച്ഛാമി, ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ദ്രഷ്ടുമഹം തഥൈവ, അതേപോലെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ഈ ഭീകര രൂപം ഞാൻ ഞെട്ടി തെറിച്ചുപോയി, എനിക്കിനി ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. തേനൈവ രൂപേണ ചതുർഭുജേന, തേന നിന്റെ തന്നെ ഏവ അതേ തന്നെ രൂപേണ ചതുർഭുജേന, നാല് ഭുജങ്ങളോടുകൂടിയ ആ മഹാവിഷ്ണുവിൻ്റെ രൂപം, സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തി, വേദങ്ങളിൽ പറയുന്ന സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ട ദശാങ്കുലം, ആ പ്രപഞ്ച പുരുഷ ചൈതന്യത്തിൻ്റെ ആയിരക്കണക്കിന് കൈകളൊക്കെ ഒന്ന് മാറ്റി നിർത്തുക, ഇപ്പം എനിക്കതൊന്നും കാണാൻ പറ്റണില്ല.
am scared, I am afraid, I am trembled. Scared. പേടി കൊണ്ട് ഞാൻ ഞെട്ടിത്തെറുക്കുകയാണ്, ഞാൻ ട്രംബിൾഡ്, ഐ ആം ട്രംബ്ലിങ്, ഞാൻ വറക്കുകയാണ്. അപ്പോൾ തേന ഇവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ, ആയിരക്കണക്കിന് കൈകളുള്ള മഹാപ്രപഞ്ച ചൈതന്യമേ ഭവ വിശ്വമൂർത്തി, നീ ആ നാല് കൈകളുള്ളവനായി തീരുക. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച വിശ്വമൂർത്തി, മറ്റേ രൂപത്തിലേക്ക് വരിക, അത് മതി, എനിക്ക് അത് കാണാനേ ഇപ്പൊ ശക്തിയുള്ളൂ. ഭഗവാൻ വാച. ഇത്രയും ആയപ്പോ അർജുനൻ സറണ്ടർ ചെയ്തു. നമ്മൾ സറണ്ടർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമുക്ക് കൃഷ്ണന്റെ വരികള് ഉപയോഗിക്കുന്നത് നമ്മൾ യുദ്ധം ചെയ്യാനായിട്ട് ശാരീരികമായിട്ടൊന്നും പോകുന്നില്ല, നമ്മൾ ഇന്റലക്ച്വൽ യുദ്ധമാണ്, നമ്മളിവിടെ നിൽക്കുന്ന സോഷ്യൽ യുദ്ധമാണ്, സ്പിരിച്വൽ യുദ്ധമാണ്, ഹിന്ദു ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് നമ്മുടെ ധർമ്മം, നമ്മുടെ യുദ്ധം. അതിന് നമ്മൾ IPS എടുത്ത് പോലീസ് വേഷത്തിലും പട്ടാളക്കാരുടെ വേഷത്തിലും ഒന്നുമല്ല നമ്മൾ പോകുന്നത്, നമ്മൾ ഇന്റലക്ച്വലി ആണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കൃഷ്ണൻ നമ്മളോട് ഉൾപ്പെടെ അർജുനനോട് പറയുന്നു, മയാ പ്രസന്നേന, നീ പ്രസീദ എന്ന് പറഞ്ഞില്ലേ അർജുന, അനുഗ്രഹിക്കാൻ പറഞ്ഞില്ലേ അർജുന, അതുകൊണ്ട് നീ എൻ്റെ കർമ്മം ചെയ്യാൻ, ഞാൻ നിർദ്ദേശിച്ച കർമ്മം ചെയ്യാൻ നീ ഇപ്പോൾ യോഗ്യനാണ്, നിന്നെ കൊണ്ടത് അംഗീകരിപ്പിച്ചു. ആ അംഗീകരിപ്പിച്ച് നീ അത് ചെയ്യാൻ തയ്യാറാണെന്ന് പരോക്ഷമായും പ്രത്യക്ഷമായിട്ടും പറഞ്ഞ സ്ഥിതിക്ക് ഞാനിതാ നിന്റെ വാക്കുകളിലും നിന്റെ പ്രവൃത്തിയിലും നിന്റെ വീക്ഷണത്തിലും നിന്റെ മുഖഭാവത്തിലും നിന്റെ ബോഡി ലാംഗ്വേജിലും നിന്റെ ഫേഷ്യൽ എക്സ്പ്രഷനിലും അഹം മയാ പ്രസന്നേന, ഐ ആം ഹാപ്പി, ഐ ആം കണ്ടെന്റഡ് ആൻഡ് ഐ ആം റെസ്പെക്ടിങ് യു, ഐ നോ വാട്ട് യു ആർ ആൻഡ് വാട്ട് യു ആർ സേയിങ്. തവാ അർജുന ഇതം, ഈ അർജുന നിന്റെ ഈ വാക്കുകളും ഈ പ്രവൃത്തിയും ഈ ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രഷനും കൊണ്ട് ഞാനിതാ പ്രസന്നനാണ്. രൂപം പരം ദർശിതം ആത്മയോഗ, നിന്റെ ആത്മചൈതന്യം കൊണ്ട് നിനക്ക് ഞാൻ പരമമായ നീ കാണാൻ ആഗ്രഹിക്കുന്ന ആ രൂപത്തെ, പരമമായ രൂപത്തെ ഞാനിതാ ആത്മയോഗത്തിലൂടെ നിന്നെ കാണിപ്പിച്ചു തരാം. ആത്മയോഗത്തിലൂടെ കാണിച്ചിര തേജോമയം, അതും തേജസ്സുറ്റതാണ്, മറ്റേതുപോലെ അത്രയും ഭീകരമല്ല. തേജോമയം വിശ്വമനന്തം ആദ്യം, ആദ്യവും അനന്തവും, ബിഗിനിങ് ആൻഡ് എൻഡ് ചേർന്നിരിക്കുന്ന ആ ആസ് ഈസ് ദ മൈക്രോ കോസം, സോ ഈസ് ദ മാക്രോ കോസം, ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി, സോ ഈസ് ദ കോസ്മിക് ബോഡി എന്ന് പറയുന്ന മാതിരി ആ ഹ്യൂമൻ ബോഡി മൈക്രോ കോസമായിട്ടുള്ള ആ രൂപത്തെ തേജോമയം, തേജസ്സുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന വിശ്വം, ആ ലോകത്തെ തന്നെ കാണിക്കുന്ന അനന്തം പ്ലസ് ആദ്യം, ബിഗിനിങ്ങും എൻഡും നിനക്ക് കാണാൻ സാധിക്കുന്ന വിധത്തിൽ, എന്മേ ത്വദന്യേന ന ദൃഷ്ടപൂർവം, ഇതിനു മുമ്പ് ഒരാളും കാണാത്ത, അത് ഉറപ്പാണ്, ഇതിനു മുമ്പ് ഒരാളും കാണാത്ത ആ രൂപം നിന്റെ ആത്മയോഗ, എന്താ പറയുക, ബിഗിനിങ്ങും മിഡിലും എൻഡും ഉള്ള മാതിരി ഒരു മിനിയേച്ചർ ഫോം പ്രപഞ്ചത്തിൻ്റെ ഞാൻ നിന്റെ മുമ്പിൽ കാണിച്ചു തരാം, നിന്റെ മുമ്പിൽ കാണിച്ചു തരാം, നിന്റെ മുമ്പിൽ ഞാനിതാ കാണിച്ചു തരാം എന്ന് കൃഷ്ണൻ പറയുകയാണ്. എന്തേ കാരണം, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന ആ പ്രവൃത്തി നീ ചെയ്യാൻ സന്നദ്ധനാണ്, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നീ അത് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ കൃഷ്ണൻ അർജുനനെ കൊണ്ടെല്ലാം അംഗീകരിപ്പിച്ചു. നമ്മൾ ഈ വിശ്വരൂപത്തെ കാണേണ്ടത് ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റെ വിശ്വരൂപമാണ്, ഭാരതത്തിൻ്റെ പൂർവ്വ വൈഭവം. ഈ ഭാരതത്തിൽ 550 വർഷം വിദേശത്തിലെ ഹീനരും ക്രൂരരുമായിട്ടുള്ള മുസ്ലിങ്ങൾ ഭരിച്ച് തല്ലി തകർത്ത് തരിപ്പണമാക്കിയതാണ് ഭാരതം. അതിനുശേഷം സെയിന്റ് ഫ്രാൻസിസ് സേവിയറെ പോലെയുള്ള കൊലയാളികൾ ഈ നാടിനെ ഭരിച്ച് തകർത്ത് തരിപ്പണമാക്കിയതാണ്. എന്നിട്ടും ഭാരതം മരിച്ചില്ല. ഇപ്പൊ നമുക്കൊരു മുഖ്യമന്ത്രിയും ഒരു ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദേവസ്വം മന്ത്രിമാരല്ലേ ഉള്ളൂ അവരുടെ സ്വഭാവമുള്ളവര്. അതുകൊണ്ട് നമ്മൾ അത്രയ്ക്കും ഭയപ്പെടുവൊന്നും വേണ്ട. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വീരശൂര പരാക്രമികളായിട്ട് നമ്മളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. ഏതായുധം? ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന. പക്ഷേ ആ ആയുധം ഉപയോഗിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് നിങ്ങൾ, യാഥാർത്ഥ്യ ബോധം അറിയുന്നവരാണ് നിങ്ങൾ. വെറും ഭക്തിയല്ല നമുക്ക് വേണ്ടത്, യുക്തിസഹജമായ ഭക്തി വ്യക്തിക്ക് വേണം, യുക്തി ഭക്തി വ്യക്തിക്ക് വേണം, എന്നിട്ട് പ്രവർത്തിക്കാൻ സാധിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ രാഷ്ട്രത്തോടുള്ള കടപ്പാട് നമ്മൾ നിർവഹിക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തോട്, നമ്മുടെ പൈതൃകത്തോട്, നമ്മുടെ ധർമ്മത്തോട്. ഇനി ഭാരതം ഈ ഇറ്റലിക്കാരിയുടെയും മന്ദബുദ്ധികളുടെയും കയ്യിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം.
ഈ നാടിനെ തുലച്ച് നശിപ്പിച്ച് കമ്മീഷൻ മേടിച്ച് തകർത്ത് തരിപ്പണമാക്കിയ കുറെ ഗതികെട്ട ജന്മങ്ങളുടെ പിന്നിലുള്ളത് മുഴുവനും ഹിന്ദുക്കളാണ് എന്ന് കൂടി അറിയിക്ക. മറ്റുള്ളവർ ആരെ വേണമെങ്കിലും അച്ഛാന്ന് വിളിക്കും അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ അവരെല്ലാത്തിനും തൂത്തെറിയും എന്നുള്ളത് നോക്കാം. ഈ നാട് പണ്ടുള്ളതിനേക്കാൾ കുറേയധികം പ്രശ്നങ്ങൾ നേരിടുന്നു. അതെല്ലാം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പ്രകാശദീപം ചൊരിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച് ഇന്റലക്ച്വലി പ്രതികരിച്ചുകൊണ്ട് തെറ്റ് പറയിക്കേണ്ടവനെ തെറ്റ് പറയിച്ചുകൊണ്ട് മാപ്പ് പറയിക്കേണ്ടവനെ മാപ്പ് പറയിച്ചുകൊണ്ട് തിരുത്താൻ പറ്റുന്നിടത്തോളം തിരുത്തിക്കൊണ്ട് കർമ്മനിരതരാകുന്നവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പച്ച സത്യങ്ങൾ പച്ച സത്യമായി പറയുന്ന ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും മധ്യപക്ഷത്തിനെയും നന്മ ചെയ്യുന്നവരെയും പറയുന്നവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഓർമ്മിക്കുക, നിങ്ങളുടെ ഓരോ കമൻറ്റുകളും പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്. നൂറുകണക്കിന് കമൻറ്റുകളിൽ ഒന്ന് രണ്ട് കമൻറ്റുകൾ പലരും വിളിച്ച് പറയാൻ കാരണം ആ കമൻറ്റുകൾക്ക് മഹത്വമുണ്ട്. അത് ഞാൻ പറയുന്നതിൽ നിങ്ങൾ കമൻ്റ് എഴുതിയോ ഇല്ലയോ എന്നുള്ളത് ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ നമ്മൾ പറയുന്നതിൽ ഒന്നും നിങ്ങളുടെ കമൻറ്റുകൾ പ്രശ്നമല്ല, മറ്റുള്ളവർ നിങ്ങളുടെ കമൻറ്റിനെ വാല്യൂ ചെയ്യുന്നുണ്ട്. മറ്റ് ഓൺലൈൻ ചാനലുകളിൽ മറ്റ് കാര്യങ്ങളിൽ ഞാൻ ഇന്ന് വൈകുന്നേരം പറയുകയുണ്ടായി, നമ്മുടെ ഷാജൻ സക്കറിയ പറഞ്ഞിരിക്കുന്നതിൻ്റെ തെറ്റുകൾ ഹിന്ദു പേരുള്ളവരെ കർഷക ബില്ലിനെ കുറിച്ച് എത്ര കറക്റ്റായിട്ടാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത് പ്രതികരിച്ചിരിക്കുന്നത്. ആ ലെവലിലേക്ക് ഇന്ന് ഹിന്ദു എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും വഴിയിലൂടെ നമുക്ക് മുമ്പോട്ട് പോയിട്ട് നമ്മുടെ രാഷ്ട്രത്തെയും പൈതൃകത്തെയും ധർമ്മത്തെയും തേജോമയമാക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നതെല്ലാം ചെയ്യുക. മറ്റുള്ളവരെന്ത് ചെയ്യുന്നോ ചെയ്യുന്നില്ല ഇതൊന്നും അന്വേഷിക്കേണ്ട, ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ട. ഏറ്റെടുക്കുകയാണെങ്കിൽ തന്നെ നല്ലത് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം മാത്രം ഏറ്റെടുക്കുക. തിരിച്ചു കൊടുക്കാനുള്ളവർക്ക് ഒരു 18% ഇൻട്രസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്, മടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ധന്യമായ ധന്യമായ ഈ ക്ലാസ്സിലേക്ക് വന്ന നിങ്ങളെല്ലാവരെയും ഗോപാലകൃഷ്ണൻ പതിവ് പോലെ കയ്യുകൂപ്പിക്കൊണ്ട് പറയുന്നു, ദീർഘായുരാരോഗ്യ ഐശ്വര്യാണ അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു. നിങ്ങൾ പോകുന്ന സ്ഥലത്തെല്ലാം തുളസി കിള്ളി അത് നടാനായിട്ട് കൂടി ഒന്ന് പ്രേരിപ്പിക്കുക. നിങ്ങൾ എവിടെയൊക്കെ പോകുമ്പോഴും അസ്ഥി സഞ്ചയനം എന്നല്ല, മരണ വീട്ടിൽ പോകാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെങ്കിൽ ആദ്യത്തെ 10 ദിവസം 12 ദിവസം ഒരിക്കലും അവിടെ നിന്നൊരു ചായയിൽ കൂടുതൽ കഴിക്കരുത്, എനിക്ക് വേണ്ട. ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണ്. അത് ഗോപാലകൃഷ്ണനുള്ള മഹത്വം കൊണ്ടല്ല, ധർമ്മശാസ്ത്രത്തിൻ്റെ മഹത്വം കൊണ്ട്. നമ്മൾ ഈ സമൂഹത്തെ തിരുത്തണം, ചെയ്യാത്തത് നമ്മൾ ചെയ്യില്ലെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. അവരെന്ത് വിചാരിക്കുന്നു ഇവരെന്ത് വിചാരിക്കുന്നു ഈസ് നൺ ഓഫ് അവർ ബിസിനസ്, ഞാനെന്ത് വിചാരിക്കുന്നു ഞാനെന്ത് വിചാരിക്കരുത്, അത്ര മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ദേവദാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യേവ ച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. എല്ലാവർക്കും എല്ലാവർക്കും നന്മ വരട്ടെ. കൃഷ്ണാർപ്പണമസ്തു. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പുഷ്പങ്ങളും ഭാരതമാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും വേദമന്ത്രങ്ങൾ എഴുതിയ ഋഷീശ്വരന്മാരുടെയും പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ധർമ്മപത്നിയെ സ്മരിച്ചുകൊണ്ട് നിങ്ങളെല്ലാം നൽകിയ പ്രോത്സാഹനങ്ങൾ കൂടി ഓർമ്മിച്ചുകൊണ്ട് ആശ്വാസവാക്കുകളും ഓർമ്മിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണ അഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പുനഃ പുനഃ പ്രാർത്ഥയാമി പ്രണാമം. നാളെ ക്ലാസ് ഉണ്ടാവില്ല, ഒരിക്കൽ കൂടി പ്രണാമം.